ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാളോസ് ടെയിലറിംഗ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് ഒന്നുമല്ല, നമ്മൾ സാംസങ്ങിന്റെ ഫോണിൽ ഡിസ്പ്ലേ ലൈനിൽ വര വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് വാറണ്ടി ഇല്ലെങ്കിൽ ശരിയാക്കി എടുക്കാൻ നോക്കാം. എന്റെ ഫോണിൽ വര വന്നു, അങ്ങനെ ഞാൻ ശരിയാക്കി എടുത്തു കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ എന്റെ ഫോൺ S22 Plus ആണ്, 85,000 rupees കൊടുത്ത് മേടിച്ചാണ്. ആക്ച്വലി അത് എന്റെ വീഡിയോ പർപ്പസിന് വേണ്ടി വാങ്ങിച്ചാട്ടോ. പക്ഷെ ഒരു ലൈൻ കഴിഞ്ഞും സെക്കൻഡ് രണ്ടാമത്തെ ലൈനും വന്നു, വാറണ്ടി ഇല്ല. അപ്പൊ ഞാൻ അത് എങ്ങനെ ശരിയാക്കി എടുക്കും? കാശ് കൊടുത്ത് ശരിയാക്കാന്ന് പറഞ്ഞാൽ 12,000 രൂപ വേണം ഡിസ്പ്ലേ മാറ്റാൻ. അപ്പൊ ഞാൻ എങ്ങനെ ശരിയാക്കി എടുക്കുന്നുള്ളത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ. ഇതാണ് എൻ്റെ ഫോണ്. ഇത് ആക്ച്വലി October 2022 മേടിച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഈ ജൂണിലാണ് എനിക്ക് ഈ പ്രശ്നം വന്നത്, 2024 ജൂണിൽ. അപ്പോൾ ഇങ്ങനെ രണ്ട് ആദ്യം ആ ഒരു ഗ്രീൻ കളർ ലൈൻ വന്നത്, അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പിങ്ക് പോലത്തെ ലൈൻ വന്നത്. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഫോണ് താഴെ വീണിട്ടില്ല, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നിട്ടാണ് ഇങ്ങനെ ആദ്യം എല്ലാവർക്കും ലൈൻ വന്നു എന്നൊന്ന് കേട്ടു. അപ്പോൾ എന്തായാലും അപ്പോൾ എനിക്ക് വന്നപ്പോൾ അത് മനസ്സിലായി, നമുക്ക് തനിയെ വരുന്ന ലൈനാണെന്നുള്ളത് മനസ്സിലായി. ഒന്നും ചെയ്തില്ല കേട്ടോ, തനിയെ അങ്ങനെ വരിക, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടക്കുന്നൊരു ലൈൻ വരിക ചെയ്തത്. അപ്പോൾ ഇത് കണ്ടോ, നമുക്കത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ ലൈൻ ഉണ്ടാവില്ല കേട്ടോ, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യുമ്പോഴുണ്ടാവും. പക്ഷേ ഫോട്ടോ എടുക്കുമ്പോൾ ഒന്നും ഈ ലൈന് കാണില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഇതാക്കിയെടുത്ത് നമുക്ക് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്റെ ആ ഫോണിന്റെ വര കണ്ടല്ലോ. അപ്പൊ എനിക്ക് ആദ്യം വര വന്നു കഴിഞ്ഞിട്ട് ഞാൻ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, തനിയെ തന്നെ വര വന്നാണ്. ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അടുത്ത വരയും വന്നു. അപ്പൊ ഞാൻ ഇത് ഈ ഫോണ് വാങ്ങിച്ചപ്പോ തൊട്ട് എനിക്ക് എന്നും പ്രശ്നം കേട്ടോ. ഇത് നമ്മളിവിടുന്ന് കൊച്ചിയിൽ നിന്ന് മേടിച്ചതിന്റെയാണ് S22 Plus സാംസങ്ങിന്റെ കേട്ടോ. ആദ്യം വന്ന് വാങ്ങിച്ച ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ മൈക്ക് പ്രശ്നം. അപ്പൊ ഞാൻ വീഡിയോ എടുക്കുമ്പോ വോയിസ് കൊടുക്കാൻ പറ്റില്ല, അതുപോലെ തന്നെ ലൈവ് വീഡിയോയ്ക്ക് വോയിസ് പറയുമ്പോൾ മറ്റുള്ളവർക്ക് കേൾക്കില്ല. അപ്പൊ അത് വാറണ്ടി അവര് ഉള്ളത് കൊണ്ട് ഫ്രീ ആയി റിപ്പയർ ചെയ്ത് തന്നു. പക്ഷെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രശ്നം ഒരു 3-4 മാസം 5 മാസം കഴിഞ്ഞപ്പോ അതിന്റെ ബോർഡ് കംപ്ലൈന്റ് ആയിട്ട് വീണ്ടും മൈക്ക് പ്രശ്നമായി. അപ്പൊ ബോർഡ് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അത് മാറ്റി ഫ്രീ ആയി തന്നു. അതൊക്കെ വാറണ്ടി പീരീഡിലായിരുന്നു സംഭവം. അപ്പൊ അത് നമുക്ക് മാറ്റി തന്നു. അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ്. ഈ ഒരു ഫോണിന് എപ്പോഴും മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഈ എനിക്ക് കിട്ടിയ ഫോണിന് വന്നിരിക്കുന്നത്. ഞാൻ ആകെ വിഷമത്തിലായിരുന്നു കേട്ടോ. കാരണം ചാനലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫോണാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ പോയി. ഇപ്പോഴും ഫോണിനുള്ള പ്രശ്നം എന്താണ്, നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ചില സമയം അവർക്ക് കേൾക്കില്ല, ഞാൻ പറഞ്ഞൊന്നും അവർക്ക് കേൾക്കുന്നില്ല. പിന്നെ എനിക്ക് ഇതും കൊണ്ട് എപ്പോഴും നടന്നു മതിയേ. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ മാസമായപ്പോ ഒരു വര വന്നു. അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും ഒരു വര വന്നു. അപ്പൊ ഇനിയിപ്പോ അത് വച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ലൈനുകൾ അങ്ങോട്ടതിൽ വരും. അങ്ങനെ പിന്നെ ഞാൻ അവര് ഇവിടുത്തെ കസ്റ്റമർ സർവീസിൽ പോയി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു വാറണ്ടി കഴിഞ്ഞില്ലേ, ഇനി പറ്റില്ല, നിങ്ങൾ മെയിൽ അയച്ചു നോക്കൂ, 12,000 രൂപയോളം ആവും, നിങ്ങൾ മെയിൽ അയക്കുക സാംസങ്ങിൽ നിന്ന്. അവർക്ക് അവരെനിക്ക് മെയിലും നമ്പറൊക്കെ തന്നു. നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പൊ കമന്റ് ബോക്സിൽ ഞാൻ ഇട്ടേക്കാം സംഭവം. അപ്പൊ എനിക്ക് വാറണ്ടി തീർന്നിട്ട് എനിക്ക് ആക്ച്വലി 1 വർഷം ആവാറായി. ഓക്കെ, ഫോണ് വാങ്ങിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ 1.5 വർഷമായി. വാറണ്ടി തീർന്നിട്ട് 1 വർഷം കഴിഞ്ഞു. ആക്ച്വലി 1.5 വർഷമായി നോക്കണം, 1 വർഷമായി കേട്ടോ. അപ്പൊ വാറണ്ടി ഇല്ല ആക്ച്വലി. അപ്പൊ അങ്ങനെ ആയിട്ട് അവര് പറഞ്ഞു, മെയില് തന്നിട്ട് ഞാൻ പിന്നെ അവർക്ക് മെയിൽ അയച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എഫക്ട് ഇതാണ്, ഞാൻ ഫോൺ താഴെ ഒന്നും ഇട്ടിട്ടില്ല, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ അവര് പറഞ്ഞു വാറണ്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരാൻ പറ്റില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സർവീസ് സെന്ററിന് അവര് പറഞ്ഞു S22 Ultra-ക്കും S21-നും അവര് ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാറ്റി കൊടുക്കേണ്ട, നിങ്ങളുടെ ഫോണിന് ഇല്ല എന്നുള്ളത് അറിഞ്ഞു. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു നിങ്ങൾ അവർക്ക് മാത്രം അയച്ചു കൊടുക്കുന്നുണ്ട്, എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അവര് എന്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയിട്ട് അതിന്റെ റിപ്പോർട്ട് കൊണ്ടുവരും, കസ്റ്റമർ സർവീസിൽ പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് ഫിസിക്കൽ ടെസ്റ്റ് ഫോണിൽ നടത്തിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് നടത്താനായിട്ട് അതിന് 250 രൂപ ചാർജ് ചെയ്തിട്ട് അത് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് ഇവർക്ക് മെയിൽ അയച്ചു കൊടുത്തു സാംസങ്ങിന്റെ ഓഫീസിലേക്ക്. അങ്ങനെ മെയിൽ അയച്ചു കഴിഞ്ഞിട്ട് അവര് കുറേ അഞ്ചാറ് ദിവസമൊക്കെ എടുത്തു. അവര് നോക്കട്ടെ, ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ മിസ്റ്റേക്ക് അല്ല, നിങ്ങൾ മറ്റുള്ള ഫോൺ കൊടുക്കുന്നുണ്ട്, എന്തുകൊണ്ട് എന്റെ ഫോൺ തരുന്നില്ല? ഇത് ഞാൻ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്താ പ്രശ്നം? ഇത് വാങ്ങിച്ചപ്പോ തൊട്ട് എന്റെ ഫോണിന് കംപ്ലൈന്റ് ആണ്, അതിന്റെ എല്ലാ റിപ്പോർട്ടുകളും എന്റെ കയ്യിലുണ്ട്, നിങ്ങളത് ചെയ്തുതരണമെന്ന്. അപ്പൊ അതും കഴിഞ്ഞ് പിന്നെയും അവര് നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും മെയില് അയച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോ അവര് പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പൊ അങ്ങനെയാകുമ്പോൾ ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ ഇതിന് മുമ്പുള്ള മാനുഫാക്ചർ ഡിഫക്റ്റ് പറഞ്ഞ സംഭവങ്ങളുടെ ഒക്കെ റിപ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. ഇത് എന്റെ പ്രഷർ ഇഷ്യൂ അല്ല, കാരണം ഞാൻ എന്റെ ഫോണൊന്നും അവിടെ താഴെ ഇട്ടിട്ടില്ല. കാരണം ഇത് അങ്ങനെ കൊണ്ടുപോലെ കൊണ്ട് നടക്കുന്ന സാധനം. പിന്നെ അവര് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഫോണിലെ ഡിസ്പ്ലേ പൊട്ടുകയോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കയറുകയോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പിന്നെ അവർ തരില്ല കേട്ടോ, അത് വേറെ വശം. അപ്പൊ അതൊന്നുമില്ല, ഞാനും സ്ക്രീനിൽ സ്ക്രീൻ പ്രൊട്ടക്ടർ എപ്പോഴും ഉപയോഗിക്കും, എന്റെ ഫോൺ എപ്പോഴും അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഡാമേജ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും കൺസ്യൂമർ കോർട്ടിക്ക് പോകും, എനിക്ക് വേറൊരു മാർഗ്ഗവും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ കൺസ്യൂമർ കോർട്ടിക്ക് പോകും എന്ന് പറഞ്ഞപ്പോ അവര് പിന്നെയും അവര് ഞാനിങ്ങനെ അയച്ചു കഴിഞ്ഞ പിന്നെ അവര് നോ എന്ന് പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്റെ കയ്യിൽ എല്ലാ പ്രീവിയസ് റെക്കോർഡ്സ് എല്ലാം ഉണ്ട്, ഞാൻ എന്തായാലും നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ കാണാൻ എനിക്ക് വേറെ ഒരു ഇഷ്യൂ ഇല്ല. കാരണം എന്റെ ഞാൻ പറഞ്ഞു എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ട് എനിക്ക് അതിന്റെ അതിന്റെ ആവശ്യത്തിനുള്ള ഫോണാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞു വീണ്ടും മെയിൽ അയച്ച് കഴിഞ്ഞപ്പോ അവരോരൊക്കെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യും. പറഞ്ഞ ഒരു 3 ദിവസം 4 ദിവസം കഴിഞ്ഞപ്പോ അവര് റിപ്ലൈ തന്നു, ഓക്കെ നിങ്ങൾക്ക് ശരിയാക്കി തരാം, 12,000 രൂപയോളം ഉണ്ട്, അതിൽ 11,400 രൂപ ഡിസ്പ്ലേയുടെ വില, അത് അവര് ഫ്രീ ആയി ചെയ്തുതരാം. ഈ ഇടാനുള്ള സർവീസ് ചാർജ് 650 രൂപ, അത് നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇത് കൊണ്ട് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പറഞ്ഞു ഇവര് സർവീസ് സെന്ററുകാര് പറഞ്ഞു 2 ആഴ്ചയ്ക്ക് എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വീണ്ടും 2 ആഴ്ച ഉണ്ടായി, ഫോൺ ഉണ്ടായില്ല, വീഡിയോ എടുക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നങ്ങളോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേഗം സാധനം കിട്ടണം എന്ന് പറഞ്ഞു. വീണ്ടും അവർക്ക് മെയിൽ അയച്ചു പെട്ടെന്ന് സാധനം റിപ്പയർ ചെയ്ത് കിട്ടണം, എനിക്ക് അർജന്റ് ആണ്. ഈ ഒരു ഇഷ്യൂ ഞാൻ കുറെ ആയിട്ട് നടക്കാൻ തുടങ്ങിയതല്ലേ, അപ്പൊ ചെയ്തുതരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഫോൺ അവിടെ സർവീസ് സെന്ററിൽ കൊണ്ടുപോയിട്ട് സാംസങ്ങിന്റെ ഓഫീസിൽ നിന്ന് അവർക്ക് സർവീസ് സെന്ററുകൾക്ക് കോൾ വന്നു പെട്ടെന്ന് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ട് ഞാൻ കൊടുത്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ഉച്ചയാകുമ്പോഴേക്കും എനിക്ക് സംഭവം റിപ്പയർ ചെയ്ത് കിട്ടി, മാറ്റി കിട്ടി. എന്നിട്ട് അവർ പറഞ്ഞു റെഡി ആയിട്ടുണ്ട്, പോയി കളക്ട് ചെയ്തോളൂ എന്ന് പറഞ്ഞു 650 രൂപയ്ക്ക്. അപ്പൊ നിങ്ങൾക്ക് ഡിസ്പ്ലേക്കൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ വാറണ്ടി ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമർ കോർട്ടിൽ നമുക്ക് പോയി ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ അതിൽ ചെയ്യുമ്പോ എന്ന് പറയുമ്പോ ഡിസ്പ്ലേ ഒക്കെ പൊട്ടിപ്പാളിച്ചായിരിക്കുകയോ അല്ലെങ്കിൽ ഫോണ് താഴെ വീണ് ചമങ്ങുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കവർ കിട്ടത്തില്ല. നമ്മളൊരു ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ തന്നെ നോക്കിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. പക്ഷെ ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിസ്പ്ലേ ഒക്കെ നേരെയാക്കി കൊണ്ടുവന്നു, പക്ഷെ ഇതിന് വാറണ്ടി ഇല്ലെന്ന് അവര് പറഞ്ഞു. കാരണം ഇത് ഫോണ് വാറണ്ടി ഇല്ലല്ലോ, അപ്പൊ ഈ ഡിസ്പ്ലേക്കും ഒരു വാറണ്ടി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും വരാൻ സാധ്യത ഉണ്ട് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. എന്നിരുന്നാലും ഇപ്പൊ എനിക്കിത് സംഭവം റിപ്പയർ കിട്ടി. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. സാംസങ്ങിന്റെ ഓഫീസിൽ ഞാൻ കണ്ട ഒരുപാട് പേർക്ക് ഡിസ്പ്ലേ കംപ്ലൈന്റ് ആയിട്ട് വരുന്നുണ്ട്, വാറണ്ടി ഉള്ള ഫോണും വാറണ്ടി ഇല്ലാത്ത ഫോണും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്, അതെങ്കിലും ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട്. അപ്പൊ ഇതിന്റെ ഈ സർവീസ് നമ്പർ ഇതിന്റെ ഇമെയിൽ ഐ ഡി, അതായത് കസ്റ്റമേഴ്സിന്റെ സാംസങ്ങിന്റെ കസ്റ്റമറിന്റെ സാംസങ്ങിന്റെ ആ ഓഫീസിലേക്ക് അയക്കുന്ന മെയില്, ഓക്കെ, അതിന്റെ നമ്പറും ഇമെയിൽ ഐ ഡിയും ഞാൻ ഇട്ടേക്കാം, ഓക്കെ, കമന്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പൊ വേണ്ടവർ ഒന്ന് ഇതാവാം, പിന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കാം, ആർക്കെങ്കിലും ഉപകാരം ഒക്കെ. കാരണം ചിലവർക്ക് കാശൊന്നും ഉണ്ടാവില്ലല്ലോ മാറ്റാൻ എല്ലാവർക്കും. ഈ 12,000 രൂപ കൊടുത്ത് ഡിസ്പ്ലേ മാറ്റാന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും സാധിക്കില്ല, 500 ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒന്ന് ഉപകാരം ആവട്ടെ. എന്തായാലും എനിക്ക് എന്തായാലും റിപ്പയർ ചെയ്ത് കിട്ടിയ സന്തോഷം, അതാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പൊ അടുത്ത വീഡിയോ വരാം.